ഐഎസ്സുകാരുടെ പോരിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നല്ല വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാരാണ്, മറ്റ് രാജ്യങ്ങൾ അവരെ സ്വീകരിക്കൂല. ഇങ്ങനത്തെ സംസ്ഥാനത്തു നിന്നാണ് ISR ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംസ്ഥാനത്തു നിന്നാണ് ഈ ആളുകൾ വരുന്നത്. സ്വീകരിക്കുമോ? നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മുടെ രംഗത്ത് തന്നെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാ. ഏറ്റവും വലിയ നാണക്കേടാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനാണ് ഇതിന്റെ ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയാം. IAS വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലെ ഉണ്ടാക്കി ഭരണ ധ്രുവീകരണം നടത്താനുള്ള ഒരു ശ്രമമാണ് ഇത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു RSS അജണ്ട ഭരണത്തിലേക്ക് കൂടെ കടത്തിവിടാനുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുടെ ഒരു തീവ്രമായ ശ്രമമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഭരണഘടന സംരക്ഷിക്കേണ്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ഐ എസ് സിവിൽ സർവീസ് പോലെയുള്ള ആളുകൾ. അപ്പോൾ ഇവരൊക്കെ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ അവരുടേതായിട്ടുള്ള ഒരു ഹിന്ദുത്വം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വർഗീയത അജണ്ടകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനാധിപത്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല, ഈ പറയുന്ന ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്ന് പരസ്പരം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പരസ്പരം തമ്മിൽ തർക്കമാണ്. അപ്പോൾ ഇതുപോലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുമ്പോൾ. IAS എന്ന് പറഞ്ഞാൽ ജനസേവനമാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഭരണത്തിലെ നേട്ടങ്ങൾ വിലയിരുത്തുക, ഭരണാധികാരി നിയന്ത്രിക്കുക എന്നതാണ്. അതിനപ്പുറത്ത് അവർക്ക് തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് തിരിഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയും ജനങ്ങൾക്കിടയിൽ ഒരു അവർക്കുള്ളിൽ തന്നെ പ്രശ്നമാണെന്ന് ജനങ്ങൾക്ക് ലംഘനാപ്പ് ഉണ്ടാക്കുന്നത് IAS എന്ന് പറയുന്ന ആ സ്ഥാനത്തിൻ്റെ അപമാനമാണ്. സർക്കാർ ഇത്തരത്തിൽ IAS ഉദ്യോഗസ്ഥരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു ഭരണകൂടം അതായത് IAS തലത്തിൽ പോലും വർഗീയത ചേർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നാടിന് തന്നെ നാണക്കേടാണ്. തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരേണ്ടത്. പക്ഷെ എന്നാലും അവരന്നെ ഇങ്ങനെ ഹിന്ദുക്കാർ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് വളരെ മോശമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരന്നെ അതിന് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ മാപ്പ് പറയേ, അല്ലെണ്ട് എന്തെങ്കിലും പറയണം. ആ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ, എന്തായാലും അവർ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പാണ്. അപ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്ന് എന്തെങ്കിലും മുന്നോട്ട് വന്ന് പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.